വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്നോട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയുടെ സാരീസ് സ്റ്റൈൽ ചെയ്ത സമയത്ത് കുറേയേറെ ബ്ലൗസസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു 4-5 ബ്ലൗസസൊക്കെ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു ആ സാരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു സാരി ബ്ലൗസിൻ്റെ പാറ്റേൺ വ്യത്യാസം ഉണ്ടല്ലോ, ഡിസൈൻസ് കൊള്ളാലോ, ചേച്ചി തയ്പ്പിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അതേ ഞാൻ തയ്പ്പിച്ചതാണ് കുറേയേറെ നമ്മുടെ ഈ സീരീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാം, ഓരോ ബ്ലൗസിൻ്റെ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എനിക്കറിയാം നിങ്ങൾ ഇത് ഈ പാറ്റേൺസ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ടൈലറിനെ കൊണ്ട് കാണിക്കാനും അതുപോലെ തയ്പ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ വരുത്താണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഡ്രിൽ പറയേണ്ട എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വീഡിയോ. അതേ ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി നിന്നെ എബിൾ ചെയ്തേക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഫീഡ് ഇതാണ് എൻ്റെ ഐഡി, എന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമുക്ക് വേഗം തന്നെ 400K ആകണം. ഇപ്പം നമ്മൾ 3 lakh സംതിങ്ങിൽ അവിടെ നിൽക്കണം, വേഗം 400K ആവണം നമുക്ക് ഇയർ തന്നെ. അപ്പോൾ സോ നമുക്ക് ഒട്ടും ഡിലേ വരുത്താണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ് ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഈ ഒരു ബ്ലൗസ് ഇല്ലേ, എന്നോട് ഒത്തിരി പേര് ചോദിച്ചതാണ് എങ്ങനെ ഈ കറക്റ്റ് സാരിയുടെ കളർ കിട്ടിയെന്നുള്ളത്. എനിക്കറിയില്ല കേട്ടോ, റാൻഡംലി കിട്ടിയതാണ് ഈ ഒരു ഷെയ്ഡ്. ആ ഒരു പട്ട് സാരിയുടെ കൂടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് പോകണ്ടായിരുന്നു ഈ ഒരു ബ്ലൗസ്. പിന്നെ ഇതാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയും റെഡും വൈറ്റും ബ്ലാക്കും മസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വേണം ബ്ലൗസസ്. അതും സ്ലീവ്ലെസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ ഇവൻ ഫുൾ സ്ലീവ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തയ്പ്പിക്കാം. സ്ലീവ് വെച്ചിട്ടൊക്കെ ആണെങ്കിലും ഈ 3 കളർ മസ്റ്റ് ആയിട്ട് വെച്ചോ, നിങ്ങൾക്ക് കുറേയേറെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ബ്ലൗസ് എന്ന് പറയണില്ലേ ബേസിക് ആയിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള യൂനക്ക് വന്നിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ. യൂനക്ക് എന്ന് പറയാൻ പറ്റില്ല, കർവ്ഡ് സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ടൈപ്പ് ആട്ടോ. സ്ക്വയർ തന്നെ കർവ് എടുത്തിട്ട് ഞാൻ ചെയ്യണം, എനിക്ക് ഇങ്ങനെ ഇഷ്ടം, എനിക്ക് പക്കാ യൂവിൻ്റെ ആ ഒരു ഡിസൈൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സ്ക്വയർ എടുത്തിട്ട് ഇങ്ങനെ കർവ് ചെയ്താണ് കൊടുക്കണത്. ബാക്ക് സൈഡും സെയിം തന്നെയാണ്. എൻ്റെ എല്ലാ ബ്ലൗസും തന്നെ ഈ ഒരു പ്രിൻസസ് കട്ടും പ്ലസ് പാഡഡ് ബ്ലൗസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇന്നറൊന്നും ഉള്ളിലിടേണ്ട ആവശ്യമില്ല, ഇത് മാത്രം ഇട്ടാൽ മതി. നല്ല പെർഫെക്റ്റ് ഷേപ്പിലിരിക്കും, നല്ല ബ്ലൗസ് ആണെങ്കിലും നല്ല വെച്ചെടുത്തിരിക്കും എന്ന് പറയില്ല, അതുപോലെ ഇരിക്കും കേട്ടോ. ഈ ഒരു പാഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രിൻസസ് കട്ട് വെച്ച് അടിക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കട്ട് ഇതാണ്. പിന്നെ ഇതാ സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസ് ആണ്. നിങ്ങൾക്ക് ഏതൊക്കെ കളർ സാരിയുടെ കൂടെ ഇടണമെന്നറിയാം, എന്ത് പ്ലെയിൻ കളർ സാരി നിങ്ങൾ എടുക്കുവാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു ബ്ലൗസാണ് ഈ ഒരു റെഡ് ബ്ലൗസ്. വൈറ്റും ബ്ലാക്കും അതെ കേട്ടോ, ഇതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് ഒത്തിരിയേറെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് ഓപ്പൺ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ ഹുക്സ് പാറ്റേൺ വന്നിട്ടുണ്ട് നിറയെ. പിന്നെ നമുക്ക് എപ്പോഴും ബ്ലൗസ് അടിക്കാൻ നേരത്ത് കുറച്ച് കൂടുതൽ ഉള്ളിലിട്ടിട്ട് അടിക്കുക, കാരണം നമ്മൾ എപ്പോഴാണ് വണ്ണം വെക്കണമെന്ന് അറിയില്ല അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ കല്യാണങ്ങളൊക്കെ പോയി നല്ല അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ണമൊക്കെ വെക്കണമെങ്കിൽ പിന്നെ നമുക്ക് ഭാവിയിൽ ഇത് അഴിച്ച് ബ്ലൗസ് വേസ്റ്റ് ആവരുത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഉള്ളിൽ അഴിക്കാൻ വേണ്ടി കുറച്ചിടണം. അങ്ങനെയായിട്ട് ഞാൻ എൻ്റെ ഒട്ടുമിക്ക ബ്ലൗസും തയ്ക്കണം. പിന്നെ ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കപ്പ് വെച്ചിട്ടാണ് ഞാൻ തയ്ച്ചേക്കണം, നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആണ്. ഇപ്പം ഞാൻ എൻ്റെ ബ്ലൗസിൻ്റെ അളവെടുക്കണില്ലേ 14.5 ആണ് കേട്ടോ. 14.5 വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവൻ സ്കേർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനത്തെ രീതിയിലാണ് എൻ്റെ ബ്ലൗസൊക്കെ തയ്പ്പിക്കുന്നത്. എപ്പോഴും കുറച്ച് ഇറക്കം വരുന്നതാണ് ഭംഗി ബ്ലൗസിന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബ്ലൗസ്. ഈ ഒരു റെഡ് ഷെയ്ഡുള്ള നല്ലൊരു റെഡ് ഷെയ്ഡായിട്ട് ചില്ലി റെഡ് ഷെയ്ഡുള്ള ബ്ലൗസാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സ്കേർട്ടിന് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ ഒരു ബ്ലൗസ്. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ഒരു ബ്ലൗസ് കേട്ടോ. വൈറ്റ് ബ്ലൗസ് ഇല്ലേ, നിങ്ങളുടെ വാർഡ്രോബിൽ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്, ഞാൻ എപ്പോഴും പറയണതാണല്ലേ. ബ്ലാക്ക്, റെഡ്, വൈറ്റ്. അപ്പോൾ ഇത് വൈറ്റ് ബ്ലൗസാണ്. എൻ്റെ വീനക്കിലാണ് കേട്ടോ ഞാൻ തയ്ച്ചേക്കണത്. നല്ല ഒരു പാറ്റേൺ ആണ്. ഇവൻ സ്ലീവ്ലെസ്സും വീനക്കും കൂടി വരാൻ നേരത്ത് നല്ല രസമുണ്ടോ കാണാൻ വേണ്ടിയിട്ട്. ബാക്ക് പോർഷനും അതെ വീനക്കാണ് ബ്ലൗസിൻ്റെ വന്നിട്ടുള്ളത്. ഇതും അതേ പ്രിൻസസ് കട്ട് പ്ലസ് പാഡഡ് ആണ് ഞാൻ വെച്ച് തയ്ച്ചിട്ടുള്ളത്. ഇവൻ പട്ട് സാരിയുടെ കൂടെ വരെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ റോസ് സിൽക്ക് മെറ്റീരിയൽ നിങ്ങൾ, അല്ലെങ്കിൽ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ നിങ്ങൾ വൈറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പട്ട് സാരിക്കും ഒക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അത്യാവശ്യം കൂടിയ കോട്ടൺ സിൽക്ക് എടുക്കണം. ഇവൻ നിങ്ങൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും കോട്ടൺ സിൽക്ക് എടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടുതൽ എടുക്കണം, അല്ലെങ്കിൽ പിഞ്ചി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ബാക്ക് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത്. പ്രിൻസസ് കട്ടാണ്, അതുപോലെ തന്നെ കപ്പ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയാം പട്ട് സാരിയുടെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ഇവൻ ജോർജറ്റ് സാരീസ് ഉണ്ടെങ്കിൽ ജോർജറ്റ് സാരിയുടെ കൂടെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഒത്തിരി കളേഴ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതാണ് വൈറ്റ്. ഇവൻ നിങ്ങൾക്ക് ഒരു സാരിക്ക് ബ്ലൗസ് ഇല്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് വെച്ച് അത്യാവശ്യം നല്ല ഹെവി ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ബ്ലൗസ് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വീനക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ണമുണ്ട്. നിങ്ങൾക്ക് ഷോൾഡറിന് വീതിയൊക്കെ ഉണ്ടെങ്കിൽ വീനക്ക് വെക്കുകയാണെങ്കിൽ മെലിഞ്ഞ ഒരു എഫക്റ്റ് തോന്നും കേട്ടോ. ഇവൻ സാരിക്ക് എനിക്ക് തോന്നിയേക്കണു ഭയങ്കര സ്കൂപ്പായിട്ടുള്ള നെക്കിനേക്കാളും ഭംഗി വൈഡ് നെക്കാണ്. ഇവനിങ്ങനെ ഇറക്കം വരികയാണെങ്കിൽ തന്നെ വീനക്കിൽ വരാൻ നേരം നല്ല ഭംഗിയായിട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. എനിക്കെപ്പോഴും ഇങ്ങനത്തെ വീനക്ക് ബ്ലൗസുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇത് വൈറ്റിൽ രണ്ട് സൈഡും ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വീനക്ക് വന്നിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ബ്ലൗസാണ്. ഈ ഒരു ബ്ലൗസ് ഇല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ ബാക്ക് നെക്കാണ് കേട്ടോ.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു ബാക്ക് നെക്ക്. ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലൗസ് പാറ്റേൺ ആണ് ഈ ഒരു ടൈപ്പ് ബ്ലൗസ് പാറ്റേൺ. ഇത് നിങ്ങൾക്ക് വെക്കാൻ പറ്റുക എന്ന് പറയണത് ഈ ഒരു ടൈപ്പ് കസവിൻ്റെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്ലീവ്സിലും ഇതിലും മാത്രം പ്രത്യേകമായിട്ട് ബാക്കി പ്ലെയിൻ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വെക്കാൻ വേണ്ടി നല്ലതാണ്. ഈവൻ സ്ട്രൈപ്പ് പാറ്റേൺ ഒക്കെ ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾക്കത് വെർട്ടിക്കൽ തയ്ച്ചിട്ട് ഹൊറിസോണ്ടലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ പാറ്റേൺ വെക്കാം. അങ്ങനത്തെ ടൈപ്പും ഒക്കെ നിങ്ങൾക്കിത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പാറ്റേൺ ആട്ടോ. നിങ്ങൾക്ക് ഈ നെക്ക് വെക്കാൻ നേരത്തെ അത്യാവശ്യം ഡീപ്പ് നെക്ക് ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇങ്ങനത്തെ നെക്ക് വെക്കാനായിട്ട് അടിപൊളി. കാരണം ഇത് ഇട്ട് കഴിയാൻ നേരത്തില്ല, ഈ ഒരു പാറ്റേൺ മാത്രം ആ ഒരു കസവ് മാത്രം ബാക്കിൽ കൂടി പോണ പോലെ ഫീൽ ചെയ്യും. ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് തന്നെയാണിത്. ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് സിബ് കൊടുത്തിട്ട് ഇവിടെ ഓപ്പണിംഗ് ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആക്കി നിങ്ങൾക്ക് അങ്ങനെ വെക്കാട്ടോ വേണമെങ്കിൽ. ഇത് എൻ്റെ കയ്യിൽ ഇരിക്കണമെന്ന് പറയണത് ഒരു എന്താ പറയുക, ഈ നെക്കിന് എന്താ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് സ്വീറ്റ് ഹാർട്ട് അല്ല, ജസ്റ്റ് ഒരു പോയിന്റ് വന്നാണ് സ്വീറ്റ് ഹാർട്ട്. അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല, ജസ്റ്റ് സ്ക്വയർ വന്നിട്ട് താഴത്തെ പോർഷനിൽ വി വരുന്ന ടൈപ്പ് ഒരു നെക്കാണ് ഇനി വെച്ചേക്കണത്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ആണെങ്കിലും ഇങ്ങനത്തെ സ്ക്വയറിൽ വന്നിട്ട് താഴത്തെ പോർഷൻ വന്നിട്ട് ഇങ്ങനെ കസവാണ് കൊടുത്തേക്കണത്. ഇതിൻ്റെ ഫുൾ സ്ലീവ് ആണ് ഏകദേശം, ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ഏകദേശം 3/4 സ്ലീവിൽ നിൽക്കണ ഒരു ബ്ലൗസാണ്. നല്ല രസമുള്ള ബ്ലൗസാണ് കേട്ടോ. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇട്ടേക്കണില്ല, ഇങ്ങനത്തെ ഡാർക്ക് ഗ്രീനിൻ്റെ കൂടെയും ഇവൻ നിങ്ങൾക്ക് മസ്റ്റഡിലൂടെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു ബ്ലൗസ്. ഇവൻ നിങ്ങൾക്ക് സാധാരണ ഇങ്ങനത്തെ കോട്ടൻ്റെ സാരിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈലായിട്ട് നല്ലതായിട്ട് ഒരു ചെട്ടിനാട് സ്റ്റൈലുള്ള ഒരു ബ്ലൗസാണിത്. നിങ്ങൾക്ക് ഒത്തിരിയേറെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഗ്രീനിൻ്റെ കൂടെ മസ്റ്റഡിലൂടെ കൂടെ അങ്ങനത്തെ ക്രീം ഷെയ്ഡിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഞാൻ സെറ്റുമുണ്ടിൻ്റെ കൂടെ നല്ല രസമുണ്ടാവും ഈ ഒരു ബ്ലൗസ്. അങ്ങനത്തെ ഒരു ടൈപ്പാണ് എനിക്ക് ഇതിൻ്റെ ബാക്ക് പോർഷൻ ആട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ്, പ്രിൻസസ് കട്ട് പ്ലസ് കപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഈ ഒരു ബ്ലൗസ് ഇല്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസാണ്. ഞാൻ തയ്പ്പിച്ചതല്ല കേട്ടോ, ഞാൻ ഇത് മേടിച്ചതാണ് പോത്തീസിൽ നിന്ന്. 1300 സംതിങ് ആണ് ഇതിനായത്. പക്ഷെ എനിക്ക് ഭയങ്കര വേർത്ത് ആയിട്ട് തോന്നി. ഈ മെറ്റീരിയൽ എന്ന് പറയണതില്ലേ, ഫുൾ നല്ല എംബ്രോയിഡറി വന്നിട്ട്, പ്രിൻ്റ് അല്ല ഇത് എംബ്രോയിഡറി ആണ്. ഇത്രയും എംബ്രോയിഡറി വരുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ എടുത്ത് നമ്മൾ ബ്ലൗസ് അടിച്ച് വരാൻ നേരത്തെ എങ്ങനെ ഒരു 2500-2600 രൂപയ്ക്ക് ആവും കേട്ടോ അടിച്ച് വരാൻ നേരത്തെ. ഈ ഒരു പാറ്റേണിൽ കപ്പൊക്കെ വെച്ച് അടിച്ച് വരാൻ നേരത്തെ അത്രയും ആകും എങ്ങനെ ആയാലും. കാരണം മെറ്റീരിയലിൻ്റെ കൂടെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. ഈ മെറ്റീരിയലിന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 1000 something റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും വർക്കുള്ള മെറ്റീരിയലാണിത്. നിറയെ എംബ്രോയിഡറി ആണ്, മിറർ വർക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി. നല്ലൊരു ഭംഗിയുള്ള പാറ്റേണും. നിങ്ങൾക്ക് പ്ലെയിൻ സാരീസിൻ്റെ കൂടെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഇവൻ ഈ നേവി ബ്ലൂ തന്നെ സ്കേർട്ട് ഇട്ട് നമുക്ക് ഈ ബ്ലൗസ് ഹൈലൈറ്റ് ചെയ്ത് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. നല്ല രസമുള്ള ഒരു ബ്ലൗസാണ്. പിന്നെ ബാക്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡോറി കൊടുത്തിട്ടുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. ബാക്ക് ഓപ്പൺ ആണ്, അതുപോലെ തന്നെ കപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ബ്ലൗസ് വന്നിട്ടുള്ളത്. നല്ല സ്റ്റഡി ആയിട്ടുള്ള കപ്പാണ്, അതുകൊണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഇന്നറിൻ്റെ കാര്യങ്ങളുടെ ആവശ്യമില്ല. ഇതാണെങ്കിലും അതേ പ്രിൻസസ് കട്ടിലാണ് വന്നിട്ടുള്ളത്. നല്ല ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നേക്കണത്. ജസ്റ്റ് ഈ ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനും യെല്ലോയും എല്ലാ കളറും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കളർ സാരിയുടെ കൂടെ വേണമെങ്കിലും ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബ്ലൗസാണ്. സ്വീറ്റ് ഹാർട്ട് നെക്ക് പാറ്റേണും ആട്ട വന്നേക്കണത്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് നമ്മുടെ കഴുത്തിൽ കിടക്കാൻ നേരത്ത്. ബാക്ക് സൈഡും അതേ സ്വീറ്റ് ഹാർട്ടാണ്. നല്ല ടോട്ടലി നല്ലൊരു അടിപൊളി ബ്ലൗസാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ബ്ലൗസ് ഇല്ലേ പിങ്ക് സാരിയുടെ കൂടെ സ്റ്റൈൽ ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾ ഒത്തിരി പേര് ഈ ബ്ലൗസിനെ പറ്റി ചോദിച്ചായിരുന്നു. എന്ത് മെറ്റീരിയൽ ആണെന്ന് എന്നോട് ചോദിച്ചായിരുന്നു. എങ്ങനെയാണ് തയ്പ്പിച്ച് ഇതിൻ്റെ പാറ്റേൺ എന്താണെന്നൊക്കെ നിങ്ങൾ ചോദിച്ചായിരുന്നു. ഇത് എനിക്ക് മെറ്റീരിയലിൻ്റെ നെയിം കറക്റ്റ് അറിയില്ല. എനിക്ക് തന്നെ ഒരു കോട്ട കൈൻഡ് ഓഫ് മെറ്റീരിയലിൽ വന്നിട്ട് നല്ലൊരു എന്താ പറയുക, ഗോൾഡൻ്റെ എംബ്രോയിഡറി വർക്ക് പോയേക്കണ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭംഗി എന്ന് പറയണാൻ ഈ ഐവറിയിൽ ഈ ഒരു ഗോൾഡ് വരണം കേട്ടോ ഇതിൻ്റെ ഭംഗി. സെറ്റുമുണ്ടിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. വെറുതെ കസവിൻ്റെ സെറ്റുമുണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും ഈ ഒരു ബ്ലൗസ്. ഇവൻ നിങ്ങൾ കളർഫുൾ ആയിട്ടുള്ള പിങ്ക് അതുപോലെ റെഡൊക്കെ സാരീസൊക്കെ കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ബ്ലൗസ് നിങ്ങൾക്ക് ഒത്തിരിയേറെ സ്റ്റൈൽസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു രസമുള്ളതാണ്. ഇവൻ ഫുൾ സ്ലീവും കൂടി വന്നേക്കണോണ്ട് ഭയങ്കര ഒരു ക്ലാസി ലുക്കാണ്. ഞാൻ പിന്നെയും പറയുകയാണ് ബ്ലൗസ് എപ്പോഴും തയ്ക്കാൻ നേരത്തെ ഇറക്കം വെച്ച് തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെയും കൂടെ സ്റ്റൈൽ ചെയ്യാം. അത് മാത്രമല്ല സാരിക്ക് നല്ല ഷേപ്പ് തോന്നിക്കാനും ഇങ്ങനത്തെ ഇറക്കം കൂട്ടി ബ്ലൗസ് തയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും സ്വീറ്റ് ഹാർട്ടിനേക്കാണ്, ബാക്ക് പോർഷനും സ്വീറ്റ് ഹാർട്ടിനേക്കാണ്. ബാക്ക് ഓപ്പണിംഗ് ഇതിന് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്ലൗസാണ്, നല്ലൊരു സ്ലീവ് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒത്തിരി പേര് ഇപ്പം ഞാൻ ഈ വെച്ചേക്കണം ഗ്രീനിൻ്റെ കൂടെ എന്തൊരു ഭംഗിയാണ് നോക്കിയത്, ഗ്രീൻ ബ്ലൗസിൻ്റെ കൂടെ അങ്ങനെ റെഡിൻ്റെ കൂടെ നല്ല ഭംഗിയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരിയേറെ കളർഫുൾ സാരീസിൻ്റെ കൂടെ ഇവൻ നിങ്ങൾക്ക് സ്കേർട്ടൊക്കെ നിങ്ങൾ കളർഫുൾ ആയിട്ടുള്ള സ്കേർട്ട്സ് ഇടുവാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്ലൗസാണ് കേട്ടോ ഇത്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ എൻ്റെ ബ്ലൗസിൻ്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ നേരത്തെ നിങ്ങൾക്കും അത് യൂസ്ഫുൾ
ആയിന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാൻ നേരത്തും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ നേരത്തൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളൊരു സാധനം കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിന്ന് പറയണം, നമുക്കും സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. പിന്നെ ഈ പാറ്റേൺസ് ഒക്കെ ആണെങ്കിൽ തന്നെ കുറെ പേർക്കൊന്നും ഇതെന്താ, എങ്ങനെ ഈ ബ്ലൗസ് ഇങ്ങനത്തെ പാറ്റേൺ അടിക്കണോ, ഇങ്ങനത്തെ പാറ്റേൺ അടിക്കണോ എന്നൊക്കെ നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. ഇവൻ നമുക്കൊരു ടൈലറിന്റെ അടുത്ത് കൊണ്ടോ കാണിക്കാനൊരു പെർഫെക്റ്റ് റെഫറൻസ് ഇല്ലെങ്കിലും നമുക്ക് ഡൗട്ട് ആണല്ലേ എങ്ങനെ ചെയ്യിപ്പിക്കും എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ എൻ്റെ ഏതെങ്കിലും ബ്ലൗസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. പിക്ചേഴ്സ് എനിക്ക് അയച്ച് തന്നെ കേട്ടോ, എനിക്കും ഷെയർ ചെയ്യണം സ്റ്റോറിയിൽ. നിങ്ങൾ എൻ്റെ ഫോളോ ചെയ്തിട്ട് ഓക്കെ എൻ്റെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളും എനിക്ക് ഷെയർ ചെയ്ത് തരിക. പിന്നെ ഈ പാറ്റേൺസ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് ഞാനത് പറഞ്ഞു തരാം. പിന്നെ ഈ ബ്ലൗസിൻ്റെ ഓൾമോസ്റ്റ് മെറ്റീരിയൽ ഞാൻ എടുത്തതില്ലേ പോത്തീസിൽ നിന്നാണ് കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു മെറ്റീരിയൽസിന് അത്യാവശ്യം നല്ല കളക്ഷൻ തോന്നുന്നു, പോത്തീസ് ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ. പക്ഷേ എനിക്ക് കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറേയേറെ മെറ്റീരിയൽസ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റൈൽസ് ഒക്കെ ജസ്റ്റ് ഓരോ പിൻട്രസ്റ്റ് ഗൂഗിളിൽ നിന്നും സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ സ്റ്റൈൽസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒത്തിരി ഇൻസ്പിറേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നിങ്ങളും കുറേ സ്റ്റൈൽ ചെയ്യുക, തയ്ക്കുക, എനിക്കും പിക്ചേഴ്സൊക്കെ അയച്ചു തരാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇനി എന്ത് വീഡിയോ വേണമെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക, അതും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ 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 ബൈ.